സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താ പഠിക്കാം? അവന് തുടങ്ങണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഇപ്പൊ ഈ കണ്ടത്. ഇത്ര നന്നായിട്ട് തുടങ്ങാൻ അവന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ തന്നെ തുടങ്ങാണ് നല്ലത്. യൂസ് എഫക്റ്റ് ആണെന്ന് പഠിക്കണത്. അതായത് നമ്മള് പറഞ്ഞു കമ്പോണന്റ് അപ്ഡേറ്റ് സ്റ്റേറ്റ് ഒക്കെ പറഞ്ഞു. നമ്മള് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു കമ്പോണന്റ് ജസ്റ്റ് അപ്ഡേറ്റ് ആണ സമയത്ത്, അല്ലെങ്കിൽ ആ കമ്പോണന്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കമ്പോണന്റ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് കുറച്ച് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ഉണ്ട്. ജീവിതശൈലി അല്ല, എന്താ പറയാ, ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു കമ്പോണൻ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു കമ്പോണൻ്റ് പറ്റുന്ന റെൻഡർ ചെയ്ത് ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ ഉണ്ട്. കമ്പോണിൻ്റെ ഒരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. കമ്പോണിൻ്റെ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ വരുന്ന ഫംഗ്ഷൻസ് ഉണ്ട്. ആ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട് ഓരോ കമ്പോണിനും. അപ്പോൾ ഈ ലൈഫ് സൈക്കിളിൽ മെയിൻ മൂന്ന് മെത്തേഡ് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും, എന്നാലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ മനസ്സിലാക്കേണ്ടത് മൗണ്ടിങ് ആണ്. മൗണ്ട് ചെയ്യാന്ന് പറയും. പിന്നെന്താണെന്ന് അപ്ഡേറ്റിങ്. മൗണ്ടിങ് എന്ന് വെച്ചാൽ ഒരു പുതിയ കമ്പോണൻറ്റ് പുതിയതായിട്ട് ലോഡ് ചെയ്യുന്ന കേസിനാണ് മൗണ്ടിങ് എന്ന് പറയുക. പുതിയ കമ്പോണോട് ആഡ് ചെയ്യണ മൗണ്ടിങ് എന്ന് പറയുക. അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കമ്പോണൻറ്റിൻ്റെ ഉള്ളിലെ വാല്യൂ മാറ്റുകയാണെങ്കിൽ അപ്ഡേറ്റിംഗ് എന്നുള്ള കേസ്. കമ്പോണൻറ്റ് അവിടെ നിന്ന് പോവുകയാണെങ്കിൽ അൺമൗണ്ട് എന്നുള്ള കേസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ യൂസ് എഫക്റ്റിൽ മനസ്സിലാക്കാനുള്ളത്. ഇതാണ് സിമ്പിളായിട്ട് ഇത്ര കഥയുള്ളൂ. പക്ഷേ ഈ കഥേനെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കണം. ആ അപ്പോൾ യൂസ് എഫക്റ്റ് ഉണ്ടാക്കിക്കോ, തുടങ്ങിക്കോ. അതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു കൗണ്ടർ വയ്ക്കല്ലേ. ആ കൗണ്ടർ ഉണ്ടാക്കിക്കോ. എന്നാൽ പിന്നെ ചേഞ്ച് കാണിക്കാം നമുക്ക്. എന്നാൽ നമുക്ക് വേറെ കാര്യം കൊടുക്കുക. കിട്ടിയില്ലേ? മറക്കൂല. ജാവാസ്ക്രിപ്റ്റ് അത് കൊടുക്കുന്നു. ജാവാസ്ക്രിപ്റ്റ് റിയാക്ട് കൊടുത്തു. എച്ച് വൺ കൊടുത്തു. ഹലോ, ഇനി നമുക്ക് ചെയ്യാനുള്ള അപ്ലോഡ് ചെയ്യാൻ അത് എടുക്കുന്നു. എന്നിട്ട് ഒരു ബട്ടൺ ആക്ച്വലി നമുക്ക് ഷോയും ഡിസേബിളും ചെയ്യണോ? ഒഴിവിടുന്നു. അപ്പൊ അതിനുവേണ്ടി നമുക്ക് സ്റ്റേറ്റ് വേണം. എന്നാലേ ആ സംഭവം നടക്കുള്ളൂ. ആദ്യം ഒന്ന് ഷോ ചെയ്യ വെറുതെ ഒന്ന്. ഞാന് ഇവരെ നോക്കണത്, അതിന്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അത് ഓരോരുത്തരുടെ ജീവിതമാണ് ഇവിടെ നോക്കണത്. ഞാൻ സാറിനോട് പറയണ്ടേ, നിങ്ങൾ ഓരോ ടൈം ഓരോ സെക്കൻഡ് വേസ്റ്റ് ചെയ്യുമ്പോ ഓരോ കുട്ടി ജീവിതമാണ് നമ്മൾ ഇതാക്കുന്നത്, കരിയറാണ്. കുട്ടിയും കുട്ടിയുടെ ഫാമിലിയും പഴയ ഗണേശനെ പോലെ. യെസ് വന്നിട്ടുണ്ട്. ഹലോ വേൾഡ് മാറ്റിയിട്ട് ഒരു ബട്ടൺ ആക്കിക്കൂടെ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഹലോ വേൾഡ് തന്നെ ഓൺ ക്ലിക്ക് വെക്കാം. വേണമെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഓൺ ക്ലിക്ക് വെക്കാൻ ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് അത് കാണിച്ചു കൊടുക്കാം. നമുക്ക് എന്താ ഒരു സ്റ്റേറ്റ് വേണം. എന്നാലും നമുക്ക് ഈ എന്താണ് എനേബിൾഡ് ആണോ ഡിസേബിൾഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് സ്റ്റേറ്റ് വേണം. റിയാക്ട് യൂസ് സ്റ്റേറ്റ്. നമ്മൾ യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നു. യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നു. യൂസ് സ്റ്റേറ്റിൽ സ്റ്റേറ്റ് കോമ സെറ്റ് സ്റ്റേറ്റ്. ഓക്കെ, യൂസ് സ്റ്റേറ്റ് വിളിക്കുന്നു. ഡിഫാൾട്ട് ആയിട്ട് വാല്യൂ ഫാൾസ് കൊടുക്കുന്നു. ബൂളിയൻ വാല്യൂ അറിയിച്ചു. ഫാൾസ് ആൻഡ് ട്രൂ മാത്രമുള്ള വാല്യൂ. ഫാൾസ് ആൻഡ് ട്രൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇവിടെ പുതിയൊരു കാര്യം പഠിക്കാൻ പോകണം. നമുക്ക് ഇതിനുള്ളിൽ തന്നെ നമുക്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് അവിടെ ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആരോ ഫംഗ്ഷൻ അവിടെ എഴുതിയിട്ട് അതിന്റെ ഉള്ളിൽ കൊടുക്കും. അതായത് നമ്മൾ ഇവിടെ എഴുതിയിട്ട് ഫംഗ്ഷൻ മുകളിൽ എഴുതുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞത് ഇത് അതിന്റെ ഉള്ളിൽ തന്നെ ആരോ ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ എന്ത് സെറ്റ് സ്റ്റേറ്റ് കൂടി വിളിക്കുകയാണ്. ഒറ്റ വരിയിൽ അങ്ങനെ എഴുതി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഫാൾസ് അല്ല, ട്രൂ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇതാക്കാൻ വേണ്ടിയിട്ട്.
സെറ്റ് സ്റ്റേറ്റിൽ നോട്ട് ഈക്വൽ ടു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ചെക്കിംഗ് എപ്പോ നടക്കുന്ന അവിടെ സ്റ്റേറ്റ് വിളിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ എന്താണ് ട്രൂ ആയിരിക്കും. അതിന് ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമോ ആ ഒരു കാര്യം എങ്ങനെ നടക്കണെന്നുള്ളത്? ഒരു കാര്യം ഓക്കെ, അപ്പൊ അവിടെ നടക്കാൻ പോണ കാര്യം ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ് വിളിക്കുന്നു. സ്റ്റേറ്റ് വിളിക്കുമ്പോ സ്റ്റേറ്റിന്റെ വാല്യൂ ഫോൾസ് ആണ്, മനസ്സിലായല്ലോ? മനസ്സിലായി. ഫ്ലാസ് അല്ല, ഫോൾസ്. ഫോൾസ് ആണ്. അപ്പൊ നമ്മള് സ്റ്റേറ്റ് നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോ എന്താണ്? സിമ്പിൾ ആയിട്ട് തന്നെയാണ് സാധനം. അതിന് നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക എന്നുള്ളത്, നേരെ ഇൻവേഴ്സ് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് അതിന് മുന്നേ തൊട്ട് മുന്നേ സ്റ്റേറ്റിന്റെ വാല്യൂ എന്താണോ നേരെ ഇൻവേഴ്സ്, അതാണ് ആ മുന്നില്. അതിന് എന്താ പറയാ, എന്ത് മാർക്കാന്ന് പറയാ, സാധനം എക്സ്ലമറട്ടറി മാർക്ക്. അതന്നെ ആ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകം എന്താ വെച്ചാൽ അതിന് മുന്നുള്ളതിന് നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പൊ അടുത്ത പ്രാവശ്യം പോവും, പിന്നെ പ്രാവശ്യം വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ അതിന് മുന്നേ മാറ്റിയിട്ടുണ്ടാവും, പിന്നെ വീണ്ടും മാറും. ആ രീതിയിൽ മാറിക്കോളും. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഇവിടെ എന്താ കൊടുക്കുക? ഷോ കൊടുക്കുക. ഷോ ഓർ ഹൈഡ്? ഹൈഡ്. ഇനി നമുക്കത് ചെയ്യാം. അപ്പൊ ഇത് ബട്ടൺ അല്ല, നമ്മൾ ക്ലിക്ക് ചെയ്താലത് മാറൂല, കാരണം നമ്മൾ അതിന്റെ ഇത് കൊടുത്തിട്ടില്ലല്ലോ. എന്താണ്, സ്റ്റേറ്റ് മാറ്റുന്നുള്ളൂ. ആ മാറ്റുന്നുള്ളൂ, ആ സ്റ്റേറ്റിന് മെസ്സേജ് ആയിട്ട് കൊടുക്കണം. ഓക്കെ ഓക്കെ കണ്ടിട്ട് ചെയ്തോട്ടെ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു എന്താ പറയാ കമ്പോണന്റിനെ നമ്മള് ഡൈനാമിക് ആക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, സ്റ്റേറ്റ് ഉണ്ടോ നോക്കും, സ്റ്റേറ്റ് ട്രൂ ആണോ നോക്കും. സ്റ്റേറ്റ് ട്രൂ ആണെങ്കിൽ മാത്രം അത് കാണിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അൺലോക്ക്. ഇവിടെ ഒന്നും വേണ്ട എന്നുള്ള രീതി. സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്, ഇതിനെന്താ പറയുക, നമ്മൾ എന്താ ഓപ്പറേറ്റർ, ടേണറി ഓപ്പറേറ്റർ എന്ന് പറയും. അതായത് ഇഫ് കണ്ടീഷൻ എഴുതിയിട്ട് എഴുതാട്ടോ നമുക്ക്, ഇഫ് സ്റ്റേറ്റ് കൊടുത്തിട്ട് അതിൽ കൗണ്ടർ അതൊന്ന് കമൻറ്റ് ചെയ്ത് എഴുതി കൊടുത്ത് കാണിച്ചു കൊടുത്ത്, ഇഫ് സ്റ്റേറ്റ് എന്ന് കൊടുത്തിട്ട് ആ ഇഫ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കേണ്ട കേസാണത്. ഇഫ് സ്റ്റേറ്റ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ബ്രേസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ട് കമ്പോണൻ്റ് അവിടെ എഴുതണം. എൽസ് കേസ് ആണെങ്കിൽ നള്ള് കൊടുക്കണം. അത് ടേണറി ഓപ്പറേറ്റർ സിംഗിൾ ലൈനിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് എസ് എന്നുള്ള കേസാണ്, മറ്റേ നോ എന്നുള്ള കേസാണ്. അതായത് ട്രൂ ആയ കേസ് ഫസ്റ്റ് വരും, എൽസ് ആയ കേസ് സെക്കൻഡ് വരും. അതാണ് ആ ഫുൾ കോളം. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഫുൾ കോളിന് ആലോചിക്കാം. ഓക്കെ, ട്രൂ ആണെങ്കിൽ കൗണ്ടർ കൊടുത്ത്, അല്ലെങ്കിൽ നള്ള് കൊടുത്ത്. ഇഫ് ഇഫ് എൽസ് ആയിട്ട് എഴുതാം, ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, എഴുതി. ഡിഫോൾട്ടായിട്ട് ഫാൾസ് ആണ്. ക്ലിക്ക് ചെയ്താൽ ഞാൻ ഓക്കെ വന്നു, വീണ്ടും ക്ലിക്ക് ചെയ്താൽ പോയി. ഓക്കെ, ഇപ്പോ ഒന്നും കാണിക്കാനില്ല. ചിലപ്പോ ഇതിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും കാണിക്കേണ്ടാവും. ഇപ്പോ ചില ടൈമിൽ നമുക്ക് ലോഡിംഗ് കാണിക്കേണ്ട ആവശ്യം വരും. അപ്പൊ നമ്മളൊരു ലോഡിംഗ് സ്റ്റേറ്റിൽ വെച്ചിട്ട് നമ്മൾ ലോഡിംഗ് അത് ട്രൂ ആക്കുമ്പോൾ ലോഡിംഗ് കാട്ടും, ഫോൾസ് ആക്കുമ്പോൾ അത് ലോഡിംഗ് ഒഴിവാക്കും. ഈ കേസിൽ നമുക്ക് എന്താ ചെയ്യാൻ വെച്ചാല് നമ്മൾ ഇത് ഒഴിവാക്കിയിട്ട് നമ്മളിവിടെ ആൻഡ് ഓപ്പറേറ്റർ വെക്കും. സോറി, ആൻഡ് ഓപ്പറേറ്റർ വെക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, സ്റ്റേറ്റും കൗണ്ടറും രണ്ടും ട്രൂ ആയാൽ മാത്രം വർക്ക് ആവും. ഓക്കെ ഓക്കെ ഓക്കെ. ആ സ്റ്റേറ്റ് ഫാൾസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ടും വരൂല. ഓക്കെ, കൊള്ളാം. ആ അത് ട്രിക്ക് മനസ്സിലായോ? അതായത് സ്റ്റേറ്റും കൗണ്ടറും രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ, രണ്ടും ട്രൂ ആണ് കേസിലാണ് അത് വർക്കാവുക. അപ്പൊ കൗണ്ടർ അവിടെ എപ്പോഴും ഉണ്ട്, ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്, അതൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ സ്റ്റേറ്റ് ഒബ്ജക്റ്റിന്റെ പ്രത്യേകം എന്താ, ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫാൾസ് ആവുന്നുണ്ട്. അപ്പോൾ ഫാൾസും ട്രൂ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ആൻഡ് ഓപ്പറേറ്റർ എന്താ സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി ഫാൾസ് ആയിപ്പോവും. ഈ ആൻഡ് രണ്ടരട്ട് കഴിഞ്ഞാൽ രണ്ട് ഭാഗവും ട്രൂ ആയാൽ മാത്രമേ ആ സാധനം അവിടെ വർക്ക് ആവുള്ളൂ. റെഡിയാ? അപ്പോൾ ആ കേസ് വർക്ക് ആവും. അടുത്തത് ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഷോ ഹൈഡ്
ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സി എസ് എസ് വെച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേ റൺ ആക്കണോ, ആ ഈ വിസിബിളും ഇൻവിസിബിൾ ആക്കണ മോഡൽ ഉണ്ടല്ലോ, അതല്ല സംഭവം ശരിക്കും നടക്കണല്ലേ. അപ്പൊ നമുക്ക് ഡിബിനുള്ള റൂട്ട് ഉണ്ട്, അതിനുള്ളിൽ ഷോ ഹൈഡ് H1 കാണിക്കുന്നുണ്ട്, പക്ഷെ മറ്റേ സാധനം അവിടെ കാണിക്കുന്നില്ല. അവിടെ ശ്രദ്ധിക്കണം, ലെഫ്റ്റ് സൈഡില് ആ കോഡിന്റെ അവിടെ പുതിയൊരു കോഡ് വരുന്നത് കാണാം ക്ലിക്ക് ചെയ്യുമ്പോ. ആ പുതിയൊരു ഡിബ് വന്നേ, ആ ഡിബിന്റെ ഉള്ളില് അത് വരികയാണ് ചെയ്യണത്. അടുത്ത ആ ഡിബ് ഓപ്പൺ ആക്കിയ ഹലോ ഐ എം എ കമ്പോണന്റ് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. വീണ്ടും പ്രസ് ചെയ്യുമ്പോ അല്ല ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, റെൻഡറിംഗ് എന്ന് പറയുന്നത്, ഓ സോറി മൗണ്ടിങ്, മൗണ്ടിങ് എന്ന് പറയുന്നത്, മൗണ്ടിങ് എന്ന് പറയണത് സമ്മതിച്ച് അങ്ങനെ വരുന്നതിന് മൗണ്ടിങ് എന്ന് പറയാം. ഞാൻ തിരിച്ച് അതേമാതിരി ക്ലിക്ക് ചെയ്യുമ്പോ പോകുന്നുണ്ടല്ലേ, ആ അതിനാണ് എന്താ പറയാ അൺമൗണ്ടിങ് എന്ന് പറയണത്. അപ്പൊ മൗണ്ടും അൺമൗണ്ടും മനസ്സിലായില്ലേ, അപ്ഡേറ്റ് കൂടി കാണിച്ചു കൊടുക്കണം. അപ്ഡേറ്റ് ഒന്നുമില്ല, കൗണ്ട് ഇതൊക്കെ ചേഞ്ച് ചെയ്യണത്, വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്യണതാണ്. ഇപ്പൊ ഒരു കൗണ്ടർ വയ്ക്കാം നമുക്ക് ഈ എച്ച് വണ്ണിന് പോലെ, നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ മൗണ്ടും അൺമൗണ്ടും മനസ്സിലായില്ലേ, വരുന്നതോ പോണതും. ആ പോണത് കാണിച്ചു കൊടുത്തിട്ടില്ല ഇവർക്ക്, കാണിച്ചു കൊടുത്താ ആ ക്ലിക്ക് ചെയ്യുമ്പോ ആ ഡിബാണ് കാണാനില്ലാണ്ടോ. അല്ലാതെ ഇൻവിസിബിലിറ്റി മാറ്റല്ല ചെയ്യണത്, ആ കമ്പോണന്റിന്റെ അവിടെ നിന്ന് പോവാണ് ചെയ്യണത് അല്ലേ, കളയാൻ എടുത്ത് കളയാണ് ചെയ്യണത്, ഭയങ്കരമാരാണ്. ഓക്കെ ആ വിഷയമാണ്. അപ്പോ അത് മനസ്സിലായി, ഇനി എന്ത് ചെയ്യും, ഒരു കൗണ്ടർ വെക്കി. ആ അത് മാത്രം ഹലോ ഇവിടുന്ന് സ്റ്റേറ്റ് മാനേജ് കൺഫ്യൂഷൻ ആക്കണ്ട, അല്ല അവിടുന്ന് കൺട്രോൾ ചെയ്യുന്നത്, അല്ല അവിടുന്ന് അവിടെ അല്ലേ ബട്ടണുകള്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴല്ലേ വാല്യൂ മാറണം. കൗണ്ടർ തന്നെ കൊടുത്തേ, ചുമ്മാ കൗണ്ട് സെറ്റ് കൗണ്ട് കൊടുത്താ മതി. ആഹാ ചില്ലറ കല്ലളിക്ക കൗണ്ട് കൗണ്ടർ. ഓക്കെ സി കാൽക്കുലേറ്റർ അത് നിയമല്ല കേട്ടോ, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ് ക്യാമറ കേസിംഗ്. ഇൻക്രിമെന്റ് ഒരു ഇൻക്രിമെന്റ് ചെയ്യാം, കൗണ്ട് ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യാം, നമുക്കൊരു ബട്ടൺ വെക്കാം, ഷോ ചെയ്യാർ ബട്ടൺ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാം, നമുക്കൊരു കൗണ്ട് വെക്കാം. അവിടെ തന്നെ എഴുതി കൊടുക്കാം നമുക്ക്, എന്ത് ചെയ്യാം സെറ്റ് കൗണ്ട് വിളിച്ചു, അതിൻ്റെ ഉള്ളില് പ്ലസ് വൺ. ഓക്കെ സെറ്റ്, അപ്പോൾ ഇൻക്രിമെന്റ് വന്ന് ഷോ ചെയ്യാൻ പറഞ്ഞു, ഇൻക്രിമെന്റ് ബട്ടൺ വന്നു, കൗണ്ട് പ്രസ് ചെയ്തു, കാണിച്ചു കൊടുക്കാം അപ്ഡേറ്റ് ആവുന്ന ഇവിടെ സീറോ മാറുന്നത്. മൂന്ന് സ്റ്റേറ്റ് മനസ്സിലാക്കി, അതായത് ഒന്ന് മൗണ്ട് ചെയ്യണത്, ഒന്ന് അൺമൗണ്ട് ചെയ്യണത്, ഒന്ന് അപ്ഡേറ്റ് ചെയ്യണത്, ഈ മൂന്ന് സ്റ്റേറ്റ് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ കമ്പോണന്റിനും വർക്ക് ചെയ്യണ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്, കുറച്ച് രീതി, ഒരു കോൾ എത്തണ കുറച്ച് സ്ഥലമുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യുക. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് എഫക്റ്റ് യൂസ് ചെയ്യാം. നീ ആ യൂസ് എഫക്റ്റ് ആഡ് ചെയ്യും. ഇപ്പം മൗണ്ടും അൺമൗണ്ടിൻ്റെ കഥ നമ്മൾ പറഞ്ഞു കൊടുത്ത്, ഇനി നമുക്ക് എന്തെങ്കിലും യൂസ് എഫക്റ്റ് ആഡ് ചെയ്യണം. വേറെ സത്യാവസ്ഥ പറയട്ടെ, ഇത്ര നേരം ഈ സാധനം ഞങ്ങളൊന്ന് ഒന്ന് ഷൂട്ട് ചെയ്താണ്, ഈ വൃത്തികെട്ടവൻ, ഈ വൃത്തികെട്ടവൻ ആ റെക്കോർഡ് ചെയ്യുന്ന സ്ക്രീൻ, ടൈപ്പ് ചെയ്യുന്ന സ്ക്രീന് ആ റെക്കോർഡ് ചെയ്യണം മറന്നുപോയി, ഏഹ് അലമ്പാക്കി വെച്ച് ആ അവസ്ഥ ആലോചിക്കി, പറഞ്ഞ സാധനം വീണ്ടും പറയാണ്. എന്നാലും രസകരമായിട്ട് പറഞ്ഞറിയാണ്, യൂസ് എഫക്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ ദെൻ യൂസ് എഫക്റ്റ് ഒരു ഫംഗ്ഷൻ പോലെ എഴുതും, ഫംഗ്ഷന്റെ ഉള്ളില് ഫംഗ്ഷൻ പോലെ എഴുതല്ല, ഫംഗ്ഷൻ തന്നെ എഴുതും, ഫംഗ്ഷൻ വിളിക്കും, ഫംഗ്ഷൻ ഫസ്റ്റത്തെ ഒരു ആരോ ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കും,
രണ്ട് ആർഗ്യുമെന്റ് ഉണ്ട്. രണ്ടാമത്തെ ആർഗ്യുമെന്റ് ഇപ്പൊ പറഞ്ഞതരായിട്ടില്ല. യൂസ് എഫക്ട് വിളിച്ചു, യൂസ് എഫക്ടിന്റെ ഉള്ളില് വിളിച്ചു ആ മൗണ്ടിങ്. അത് നമ്മൾ പറഞ്ഞ കമ്പോണന്റ് വരുന്ന സമയം പറഞ്ഞില്ലേ, വരുന്നതും പോകുന്നതും നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ, കാണിച്ചു കൊടുത്തോ? ഉറപ്പാണോ? ആ എന്നായിക്കോട്ടെ. ണ്ടോ? അതായത് ലോഡ് ചെയ്തപ്പോ തന്നെ ഒരു മൗണ്ടിങ് വർക്ക് ആയില്ലേ? ഇല്ല, ലോഡ് ചെയ്തപ്പോ വർക്ക് ഔട്ട് ആയില്ല, ലോഡ് ചെയ്തപ്പോ വർക്ക് ആയില്ല, ഒന്നായിട്ടില്ല. പക്ഷെ ഷോ പ്രസ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ഷോ പ്രസ് ചെയ്ത് മൗണ്ടിങ് വർക്കായി. അതായത് ആ കൗണ്ടറും ആ ബട്ടണും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വർക്കായി. അപ്പൊ വർക്കായപ്പോ മൗണ്ടിങ് വർക്ക് ചെയ്ത്, വീണ്ടും ഒന്നിനും പ്രസ് ചെയ്ത് ഷോ ഹൈഡ് ചെയ്ത്, അപ്പൊ ഒന്നും വർക്കായില്ല. വീണ്ടും ഷോ ചെയ്ത് വർക്ക്, മൗണ്ടിങ് വർക്ക് ചെയ്ത്, വീണ്ടും ഹാൻഡ് ചെയ്ത് പോയി വർക്ക് ചെയ്യണില്ല. വീണ്ടും എന്ത് ചെയ്ത്? ഷോ ചെയ്ത്. അപ്പൊ മൗണ്ട് ചെയ്യണമ്പോ വർക്ക് ചെയ്യണ്ട്. ഇനി ഇൻക്രിമെന്റ് ചെയ്ത്, ആ ഇൻക്രിമെന്റ് ചെയ്തപ്പോഴും വർക്ക് ചെയ്യണ്ട്. അതായത് അപ്ഡേറ്റ്, ഇൻക്രിമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യൂവിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള, ആ സമയത്തും മൗണ്ട് ചെയ്യണ സമയത്തും നമ്മൾ ഇങ്ങനെ, അതായത് ഒരു ആർഗ്യുമെന്റ് ആയിട്ട് യൂസ് എഫക്റ്റ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആറോ ഫംഗ്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കൺസോൾട്ടോട്ട് ലോഗിൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കമ്പോണന്റ് മൗണ്ട് ചെയ്യുമ്പോഴും ആ കമ്പോണന്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും അത് വർക്ക് ചെയ്യും. ഓക്കെ, ആ വർക്ക് ചെയ്യും. അത് മനസ്സിലായിക്കോളട്ടോ, അത് ആ കാര്യം മനസ്സിലായിക്കോളി. അടുത്തത് സൊല്യൂഷൻ നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാം? സൊല്യൂഷൻ അല്ല, അത് വർക്കായല്ലോ. ഞാൻ അൺമൗണ്ട് ആദ്യം കാണിച്ചു കൊടുക്ക്. അൺമൗണ്ട് ആ അല്ല, മറ്റേ ഇത് കാണിച്ചു കൊടുക്കണ്ടേ? ഏതാ? ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കണ്ട. അല്ല, ആദ്യം അൺമൗണ്ട് കാണിച്ചു കൊടുക്ക്. ആ ആ താളം തെറ്റി, കയ്യിൽ നിന്ന് പോയല്ലോ. സാരല്ല, അതണ്ട ഞാന് ഇത് കുടിച്ചിട്ടും നല്ല താളത്തിൽ നിൽക്കുന്നുണ്ട. കൊക്കക്കോള ഇണട്ടാ, വെറുതെ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഓക്കേ, ഇവിടെ എന്താ ഏരിയ പറഞ്ഞു കൊടുക്ക. അപ്പോൾ നമുക്ക് അൺമൗണ്ടിങ് എന്ന എന്താണ് അൺമൗണ്ടിങ് എന്ന് വെച്ചാൽ അൺമൗണ്ട് ചെയ്യാം, പോയി ബാക്കി വിടാം. ആ കമ്പോണന്റ് ഹൈഡ് ആവുമ്പോൾ വർക്ക് ചെയ്യണതാണ്. അതായത് യൂസ് എഫക്റ്റിന്റെ ഉള്ളിൽ ഒരു റിട്ടേൺ എന്നുള്ള ഇത് കൊടുത്തതിന് ശേഷം ഒരു ഫംഗ്ഷൻ, ആരോ ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലൊരു സാധനം എപ്പോൾ വർക്ക് ചെയ്യും? ആ വ്യൂ അവിടുന്ന് റിമൂവ് ആവുന്ന സമയത്ത് വർക്ക് ചെയ്യും. നോക്കാം, നമുക്ക് ഷോ മൗണ്ടിങ് ആയി, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അൺമൗണ്ടിങ് ആയി. വെരി ഗുഡ്. ഇനി ഒന്നുകൂടി ഷോ ചെയ്തേ, മൗണ്ടിങ് അൺമൗണ്ടിങ് അപ്ഡേറ്റ് ചെയ്തേ, ഷോ ചെയ്തേ, ആ ഇൻക്രിമെന്റ് ചെയ്ത്. ഓക്കെ, ആ ഓക്കെ, ഇൻക്രിമെന്റ് ചെയ്യുമ്പോഴും ആ അത് പറഞ്ഞുതരാം. ആ ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? മൗണ്ടിങ്ങും അൺമൗണ്ടിങ്ങും മനസ്സിലായി നമുക്ക്. ആ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യണ സമയത്തൊക്കെ ഇത് വർക്കായിക്കൊണ്ടിരിക്കുകയാണ്, വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ആ ആ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു രജിസ്ട്രേഷൻ കൊടുക്കുക, കോമ ഒരു എം ടി ആർ. ആ ഇതിന്റെ സെക്കൻഡ് ആർഗ്യുമെന്റ് ആണ് ഒരു എം ടി ആർ. ആ സേവ് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് റീലോഡ് ചെയ്ത് കഴിഞ്ഞാല് ഷോ ചെയ്തപ്പോ മൗണ്ടിങ് ആണ്. ഇനി ഇൻക്രിമെന്റ് ചെയ്താലോ? അല്ല, ഒന്നും മാറില്ല. അതെടുത്ത് അതെടുത്ത് കൂടെടുത്ത്. അതായത് ഇവിടെ ഒരു രണ്ടാമത്തെ ആർഗ്യുമെന്റ്, അതായത് യൂസ് എഫക്റ്റ് വിളിച്ചപ്പോ യൂസ് എഫക്റ്റ് ഫംഗ്ഷൻ ഇവിടെ വരെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന്റെ കോമൺ ഇട്ട് രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് ഒരു അറേ, എം ടി അറേ പാസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാല്, മൗണ്ട് ചെയ്യുമ്പോഴും ആ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അല്ല, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുക, മൗണ്ട് ചെയ്യുമ്പോൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അല്ലേ. മൗണ്ടിങ് സമയത്ത് മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ, അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യില്ല. അൺമൗണ്ടിങ് വർക്ക് ചെയ്യും അതേപോലെ തന്നെ. ഒന്ന് ഒന്നുകൂടി കാണിച്ചു കൊടുത്തേ. ആ ക്ലിയർ ചെയ്തിട്ട്, ആ ആ ക്ലിയർ ചെയ്തു, റീഫ്രഷ് അടിച്ചു, ദെൻ ഷോ ചെയ്തു, മൗണ്ടിങ് കാണിച്ചു, ഇൻക്രിമെന്റ് അല്ല അൺമൗണ്ടിങ് കാണിച്ചു. ഓക്കെ, ഇൻക്രിമെന്റ് ചെയ്ത്, ഇൻക്രിമെന്റിൽ ഒന്നും വർക്ക് ചെയ്യണില്ല. ഇവിടെ വാല്യൂ മാറുന്നുണ്ട്, വ്യൂ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കേസിൽ എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു എം ടി അറേ പാസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അപ്ഡേഷനിൽ മാത്രം നമുക്ക് ഈ യൂസ് എഫക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, അതിനെന്താ ചെയ്യാൻ? നമുക്ക് ഇതെടുത്ത് കളയാം. ഓക്കെ, മൗണ്ടിങ് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റിംഗ് കൊടുക്കാം. അപ്ഡേറ്റിംഗ് അല്ല, മൗണ്ടിങ്ങിന് സമയത്തും ഉണ്ടല്ലോ മൗണ്ടിങ് പ്ലസ് അപ്ഡേറ്റിംഗ് ഉള്ളത്. ആ ഒരു ആ മൗണ്ടിങ് ഉണ്ട്, മൗണ്ടിങ് എന്തായാലും ഉണ്ട്, മൗണ്ടിങ് തന്നെ അവിടെ കിടന്നോട്ടെ. ഓക്കെ, മൗണ്ടിങ്ങിന് അതും അൺമൗണ്ടിങ് അവിടെ കിടന്നോട്ടെ, മറ്റേതും കിടന്നോട്ടെ.
കൗണ്ടിന്റെ വാല്യൂ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാ, ആ അറേയുടെ ഉള്ളില് ആ കൗണ്ട് കൊടുക്കണം. ആ ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൗണ്ട് എന്നുള്ള വേരിയബിൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം വെച്ചാൽ കൗണ്ട് അപ്ഡേറ്റ് ചെയ്യണ കേസിൽ ഇപ്പോൾ വർക്ക് ചെയ്യും. അതായത് ഈ അറേൻ്റെ ഉള്ളിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഏതൊക്കെയോ യൂസ്, അതായത് യൂസ് സ്റ്റേറ്റ് വിളിക്കണ ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, അത് ഏതൊക്കെ വിളിക്കുമ്പോൾ ഈ യൂസ് എഫക്റ്റ് വിളിക്കണം എന്നുള്ള നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണിത്. ഇപ്പോൾ രണ്ട് യൂസ് സ്റ്റേറ്റ് ഉണ്ടെന്നെങ്കിൽ അത് കോമിട്ട് കോമിട്ട് ഇവിടെ കൊടുക്കല്ലേ, നമുക്ക് അടുത്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ആ ഇതിപ്പോൾ വരുന്നുണ്ട് കൗണ്ട് വാസ് യൂസ്ഡ് ബിഫോർ ഡിക്ലെയർ. ഈ കൗണ്ട് ഇവിടെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, നമ്മളിവിടെ യൂസ് ചെയ്തിട്ട് അത് മുകളിൽ കൊടുക്കണം. ആ മുകളിൽ കൊടുക്കണം, ആ യൂസ് സ്റ്റേറ്റ് മുകളിൽ വിളിക്കണം കേട്ടോ. കൊടുത്തോണ്ട് ഇനി ഒരു കാര്യം ചെയ്യ്, രണ്ട് സ്റ്റേറ്റ് കൊടുക്കുക, അപ്പൊ ഇനിയിപ്പോ ആ കൺഫ്യൂഷൻ മാറി കിട്ടും. ഒരു സ്റ്റേറ്റ് കൂടി ആഡ് ചെയ്യും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് നമ്മളെ കൗണ്ട് കൊടുത്തല്ലോ സെയിം നമ്പർ തന്നെയാണ് പ്രിന്റ് ആവുന്നത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്. ആ ആ 3 തന്നെയാണ് അപ്പുറത്ത് പ്രിന്റ് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഇവിടെ ആ ഒരു കാര്യം റിട്ടേൺ കൂടി കൊടുക്ക്, റിട്ടേൺ കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റേ കൊടുക്കാം. രണ്ട് പേരും ഉള്ളത് റിട്ടേൺ കൊടുത്താല് പറഞ്ഞു തരാം എന്താ എഴുതിയിരിക്കുന്നതെന്ന്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആ ഇനി റിഫ്രഷ് അടിച്ചിട്ട് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഷോ ചെയ്യുമ്പോൾ സമയത്ത് ആ ഇൻക്രിമെൻ്റ് അടിക്കും. ഇൻക്രിമെൻ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ക്ലീനപ്പ് 0 ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ റിട്ടേൺ എപ്പോഴും വർക്ക് ചെയ്യാന്നുള്ളത് അൺമൗണ്ട് ചെയ്യുന്ന സമയത്താണ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഈ അറയുടെ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മളൊരു സ്റ്റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത അറയുടെ ആർഗ്യുമെന്റ് ആയിട്ട് കൗണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോഴുള്ള പ്രത്യേകം എന്താന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് വിളിക്കും വെച്ചാൽ ഈ റിട്ടേൺ വിളിക്കും. അതായത് എന്തെങ്കിലും ക്ലീനപ്പ് ആ ഡാറ്റ ക്ലീൻ ചെയ്യാൻ അതിന് മുന്നത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വിളിക്കും. ഇത് വിളിക്കുന്ന സമയത്ത് ഇവിടെ കൗണ്ട് ഇവിടുത്തെ കൗണ്ട് ആദ്യം ഇതാണ് വിളിക്കുന്നത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്, എന്നിട്ടാണ് ഇത് വിളിക്കുള്ളൂ. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചാൽ അറിയാം ആ കൂടെ ഒന്ന് എടുത്ത്. ആ ഫസ്റ്റ് ഉണ്ടാ ക്ലീനപ്പ് 0 അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റും 1 രണ്ട് സ്ഥലത്ത് കൗണ്ടാണ് പ്രിന്റ് ചെയ്ത് ഒറ്റ ആക്ഷനിൽ. ഒന്നുകൂടി കാണിച്ചാലട്ടെ, ഇൻക്രിമെന്റ് ഒന്നുകൂടി പ്രസ് ചെയ്യാണ്, പ്രസ് ചെയ്യുമ്പോണ്ട ക്ലീനപ്പ് 1 അപ്ഡേറ്റിംഗ് 2 രണ്ട് സ്ഥലത്ത് കൗണ്ടാണ് പ്രിന്റ് ചെയ്യണത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ആ ഓർഡറാണ്. ഒന്നെടുത്ത് കൂടെ എടുത്ത് ആദ്യം ഈ റിട്ടേൺ വിളിക്കും, എന്നിട്ട് ഈ കൗണ്ട് പ്രിന്റ് ചെയ്യും. അപ്പൊ അതിന് തൊട്ട് മുന്നിലുള്ള കൗണ്ട് എന്താണോ അതാ പ്രിന്റ് ആവണത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, ഇത് വർക്ക് ചെയ്യണത്, അപ്ഡേറ്റ് വർക്ക് ചെയ്യണത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൗണ്ട് പ്രിന്റ് ചെയ്യണത്. അപ്പൊ അതാണ് രണ്ട് വാല്യൂ ആയിട്ട് പ്രിന്റ് ചെയ്യണത്. അപ്പൊ ആ കാര്യം മനസ്സിലായില്ലേ. അപ്പൊ അതാണ് ക്ലീനപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു ഡിലീറ്റ്, അതായത് ഈ അറേന്റെ ഉള്ളിൽ കൊടുത്തതിന് പേരിലാണ് ഈ റിട്ടേണും കൂടി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വിളിക്കുന്നത്. ആദ്യം അത് വിളിച്ചിട്ടാണ് മറ്റേ വിളിക്കുന്നത്. അത് വ്യത്യാസം മനസ്സിലാക്കണേ. ഇനി ഒരു കാര്യം നമുക്ക് കൊടുക്കാനുള്ളൂ, രണ്ടാമത്തെ ഒരു കൗണ്ട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് വിളിക്ക് വർക്ക് ചെയ്യുക, അതായത് ഒന്നിന് മാത്രമായിട്ട് നമുക്ക് യൂസ് എഫക്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു കൗണ്ടും കൂടി കൊടുക്കുക, ഒരു സ്റ്റേറ്റും കൂടി കൊടുക്കുക, ക്ലീനപ്പ് എടുത്ത് കളയാം. ആ ഓക്കെ, ഒരു കൗണ്ട് രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ് കൂടി കൊടുക്കുക, കൗണ്ട് 2 എന്തെങ്കിലും കൊടുക്കുക. ഒരു കോപ്പി എടുത്തിട്ടിട്ട് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യാം. ശരിക്കത് ആ കമ്പോണന്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടത്, പക്ഷെ നമ്മളിവിടെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിട്ട് കാണിക്കുകയാണ്. ടി ചെയ്തിട്ടുണ്ട്, കൗണ്ട് 2 ടി സെറ്റ് കൗണ്ട് 2. ഓക്കെ, കൗണ്ട് ഇവിടെ കൗണ്ടിന് പകരം കൗണ്ട് 2. കൗണ്ട് വേരിയബിൾ മാറ്റണ്ടേ? ഓക്കെ, ആ കൗണ്ടിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും.
കൺസോളിലോട്ട് ലോഗിൽ അങ്ങോട്ട് എടുത്തേ കൊടുത്തെ ഇവിടെ കൗണ്ട് ടൂ കൂടി പ്രിന്റ് ചെയ്യും ആ ഒരു ഇതിൽ താഴോട്ട് കൊടുത്തോ കൗണ്ട് ടു ഇവിടെ കൗണ്ട് വൺ കൊടുത്തേ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഇപ്പൊ നമ്മള് റിഫ്രഷ് അടിച്ചു എന്താ അതാ കൗണ്ട് ടു എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനെ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് ഇൻക്ലൂഡ് ഇറ്റ് ഓർ റിമൂവ് ദ ഡിപെൻഡൻസി ആർ റിയാക്ടോക്സ് ഓക്കെ ആ നോക്കല്ല നമുക്ക് എന്താ സംഭവിക്കണം നോക്കാം ഷോ ചെയ്തു ഇൻക്രിമെൻ്റ് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് കൗണ്ട് വൺ ഇൻക്രിമെൻ്റ് ചെയ്തു കൗണ്ട് വണ്ണിന് ടു ആയിട്ട് ഇൻക്രിമെൻ്റ് ചെയ്തു ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ബട്ടണിൽ ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കൗണ്ട് ടുവിൻ്റെ അവിടെ വാല്യു മാറുന്നുണ്ട് പക്ഷേ എന്ത് നടക്കുന്നില്ല എന്ത് നടക്കുന്നില്ല യൂസ് എഫക്റ്റ് വർക്ക് ചെയ്യണില്ല ഫസ്റ്റത്തേൽ മാത്രമേ യൂസ് എഫക്റ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ മനസ്സിലായോ യൂസ് എഫക്റ്റ് വർക്ക് ചെയ്യാതിരിക്കണ കോഡ് കാണിച്ചേ ഉണ്ടോ ആ കൗണ്ട് വർക്ക് ചെയ്യുന്ന മനസ്സിലായില്ലേ അതായത് ഇവിടെ കൗണ്ട് കൊടുത്തതിൻ്റെ പേരിലാണ് ഈ ആർഗ്യുമെൻറ്റ് നമുക്ക് കൗണ്ട് ടു കോമ കൗണ്ട് ടു കൊടുത്തിട്ടുണ്ടെങ്കിലോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും രണ്ടിലും നമുക്ക് ഈ യൂസ് എഫക്റ്റ് വർക്ക് ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ എത്ര ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഏതിനാണ് നമുക്ക് യൂസ് എഫക്റ്റ് വർക്ക് ചെയ്യേണ്ടത് അതിൽ എന്നിട്ട് എന്തെങ്കിലും കൺട്രോൾ ചെയ്യണോ അത് ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ അൺലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യണോ അൺമൗണ്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെയുള്ള നമുക്ക് കൊടുക്കണേ അവിടെ കൊടുക്കാം ഓക്കെ അപ്പം അത്രയുള്ള യൂസ് എഫക്റ്റ് അത്രയും കാര്യം മനസ്സിലാക്കുക അത്രയും ബേസിക്സ് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക അല്ലേ അടുത്ത ആ ടു ഡുവിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് കടക്കാം.